കേരള വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഓരോന്നും ഇപ്പൊ പൊളിയുകയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടില് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന തികച്ചും ന്യായമായ ഒന്ന് തന്നെയായിരുന്നു. വയനാട്ടില് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടേ മതിയാകൂ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാട്ടിൽ നടക്കുന്ന ക്രമസമാധാനം നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കേരള സർക്കാർ മൗനം പാലിക്കുന്നത്? വയനാട് എന്താ കേരളത്തിലല്ലേ? മൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലിറങ്ങുന്നതിനുള്ള പഠനം സർക്കാർ പഠിക്കുന്നതേ ഉള്ളൂ. പഠിച്ചു വരുമ്പോഴേക്കും നാട് മൃഗങ്ങൾ കയ്യേറും. 2022-23 സർക്കാർ കണക്കുകൾ പ്രകാരം 8873 വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും കാട്ടാനകളും കാട്ടുപന്നികളുമാണ്. അതിനുശേഷമാണ് ഈ കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിനിരയായവരുടെ കണക്കുകൾ വരുന്നത്. ഈ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് കേന്ദ്രം 10 ലക്ഷം രൂപ വരെ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഈ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നുണ്ടോ? കേന്ദ്രം 15.82 കോടി രൂപയാണ് കേരള വനം വകുപ്പിന് വിവിധ പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ കേരളം എന്ത് ചെയ്യുന്നുവെന്ന് അറിയണം. ഇതൊന്നും ചെയ്യാതെ ഭേദഗതിയിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദത്തെ എന്തടിസ്ഥാനത്തിൽ അംഗീകരിക്കണം? ഇപ്പം 1972 കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11-ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് അനുവദനീയമാണെന്നാണ്. അതിൽ മാറ്റം കൊണ്ടുവരാനുള്ള കേരളത്തിന്റെ അപേക്ഷ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം. മൃഗത്തെ സംരക്ഷിക്കുന്നത് പോലെ മനുഷ്യ സംരക്ഷണത്തിന് ഇവിടെ വിലയില്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ നാടിനും രാജ്യത്തിനും ഭീഷണിയാകുന്ന രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും കൊല്ലാനുള്ള അധികാരവും നിയമവും നമ്മുടെ രാജ്യത്തില്ലേ? അതുകൊണ്ടാണല്ലോ ഈ അതിർത്തി സംരക്ഷിക്കുന്നവരുടെ കയ്യിൽ തോക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അത് സ്വയം സംരക്ഷണത്തിനും കൂടി ആണത്. അതുപോലെ തന്നെയല്ലേ ഇതും? ആക്രമ സ്വഭാവമുള്ള മൃഗങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയായാൽ അതിനെ വകമരുത്തുക തന്നെ ചെയ്യണം. അല്ലാതെ ഈ മൃഗസ്നേഹവും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഭരിക്കാൻ ജനവും നാടുമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് മൃഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയത്. ഈ പ്രശ്നമുള്ള മൃഗത്തെ പിടിക്കാനോ കൊല്ലാനോ ഉള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാൻ ഓരോ സംസ്ഥാനത്തെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നിട്ടും ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ നോക്കുകുത്തിയായി നിൽക്കുന്നതാണ് ആശ്ചര്യമാകുന്നത്. അല്ലെങ്കിലും അവർ അങ്ങനെയല്ലേ നടക്കുകയുള്ളൂ? കൊല്ലാൻ വരുന്ന കൊലക്കൊമ്പന്മാരോട് വെയിറ്റ് ചെയ്യൂ, സർക്കാരിന്റെ ഉത്തരവ് വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യനല്ല ഏറ്റുമുട്ടി നിൽക്കാൻ, കാട്ടുമൃഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ മനസ്സിലാക്കണം ഹേ. അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ജീവന് ഭീഷണി മാത്രമല്ല, സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലും നാശം വിതച്ചിട്ടുണ്ട്. ഇതിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ കാട്ടുപന്നികളെ സംരക്ഷിക്കാനുള്ള നീക്കത്തെ കേന്ദ്രം എതിർത്തതിൽ തെറ്റില്ല. കാരണം 2022 കാട്ടുപന്നികളെ കൊല്ലാൻ കേന്ദ്രം ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ വിന്യസിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ പല കാരണങ്ങൾ നിരത്തി ആ നിയമം പാലിക്കുന്നില്ലായിരുന്നു. ഇതൊന്നുമില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കൊല്ലപ്പെട്ട വയനാട് സ്വദേശികളുടെ മരണത്തിന് കാരണമായ ഈ കൊലക്കൊമ്പന്മാരെ കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. സർക്കാരിനെതിരെ വയനാട്ടിലെ ജനം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരള വനം വകുപ്പ് മന്ത്രിക്കും വനം വകുപ്പിനും നിയമം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിയമമൊന്നും പാലിക്കപ്പെടാത്തതും വയനാട്ടിലെ ജനജീവിതവും ഇപ്പോൾ സ്തംഭിക്കുന്നതും.